ഋഷി സുനക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയതോടെ ഏറ്റവും വലിയ ആവേശത്തിലായിരിക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാറുകാരാണ് ശരിക്കും ഒരു നൂറ് ശതമാനം സംഘി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുന്നു എന്ന മട്ടിലാണ് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്ന ആഘോഷങ്ങൾ ഋഷി സുനക്ക് ഗോപൂജയൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത് ഋഷി സുനക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ഗോപൂജ നടത്തിയെങ്കിലും കഴിഞ്ഞ വട്ടം ലിസ്ട്രസ്സുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിൻ്റെ സമയത്ത് ഗോപൂജയൊക്കെ നടത്തി സത്യമാണ് പക്ഷെ ആ ഗോപൂജ കൊണ്ട് അദ്ദേഹത്തിന് അന്ന് ഫലമുണ്ടായില്ല ഗോപൂജ നടത്താതിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു എന്തായാലും അങ്ങനെ ഗോപൂജ നടത്തിയ ആൾ തന്നെ ബീഫിൻ്റെ ഒന്നാംതരം ആരാധകനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മോദിക്കും നമ്മുടെ രാഷ്ട്രപതിക്കുമൊക്കെ അദ്ദേഹത്തിന് ഒരു വിരുന്നൊരുക്കണമെന്ന് തോന്നിയാൽ ആ വിരുന്നിൽ ഒരു പ്രധാന വിഭവമായി ഉൾപ്പെടുത്തേണ്ടിയും വരും അതാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം അതൊക്കെ പോട്ടെ ഋഷി സുനക്ക് ഇന്ത്യൻ വംശജനാണ് എന്ന് ഉറ്റം കൊണ്ടു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ഒരു ഇന്ത്യൻ വംശജനാണോ എന്നുള്ളൊരു ചോദ്യം സജീവമായി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കെനിയയിൽ ജനിച്ചയാൾ അമ്മ ടാൻസാനിയയിൽ ജനിച്ചയാൾ അറുപതുകളിൽ അവർ ബ്രിട്ടനിലേക്ക് കുടിയേറിയവരാണ് ഇനി അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു പ്രദേശത്താണ് നമ്മുടെ പഴയ പഞ്ചാബ് ആ പാകിസ്ഥാൻ പ്രവിശ്യയിലുള്ള പഞ്ചാബിലെ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ജനിച്ചത് അദ്ദേഹം ട്രാൻസാനിയയിലേക്ക് പോവുകയായിരുന്നു അവിടെയാണ് അതേ ഇദ്ദേഹത്തിൻ്റെ റഷീ സുനക്കിൻ്റെ അച്ഛൻ ജനിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ അമ്മയും അച്ഛനും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ജനിച്ചവർ അവിടുത്തെ പൗരത്വം ഉണ്ടായിരുന്നവർ പിന്നീട് ബ്രിട്ടനിലേക്ക് കുടിയേറി പാർത്തവർ ബ്രിട്ടനിലെ സ്ഥിരപൗരത്വമുള്ളവർ ഋഷീസുരക്കാണെങ്കിൽ പൂർണ്ണമായും ഒരു ബ്രിട്ടീഷുകാരൻ അങ്ങനെയുള്ള ഒരാൾ നമ്മൾ ആ ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ മരുമകളായി ഇവിടെ കോൺഗ്രസിനെ നയിക്കാനെത്തിയ സോണിയാഗാന്ധിയെ ഇറ്റലിക്കാരി ഇറ്റലിക്കാരി എന്ന് വിളിച്ച് ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സംഘപരിവാറുകാരാണ് അവർ ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഋഷി സുനക്കിനെ ഇന്ത്യക്കാരനെന്ന് വിളിക്കുന്നതും സോണിയാഗാന്ധിയെ ഇറ്റലിക്കാരിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നതും അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു അപ്പോൾ സ്വാഭാവികമായി അവർ ഇന്ത്യക്കാരിയായി മാറിക്കഴിഞ്ഞു ഋഷി സുനക്കിനെ നമ്മൾ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന് സംഘപരിവാറുകാർ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജൻ ഇന്ത്യയുടെ വേരുകളുള്ള ഒരു മനുഷ്യൻ ബ്രിട്ടനിലെ ആ വെള്ളക്കാരുടെ മുന്നിൽ നിറമുള്ള ഒരാൾ പ്രധാനമന്ത്രിയാകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് അവർ നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ച ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ പേരുകളുള്ള ഒരാൾ പ്രധാനമന്ത്രിയാകുന്നു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിൻ്റെ പേരിലൊക്കെ ഈ കാവി നിറം നൽകി വല്ലാണ്ട് ഋഷി സുനക്കിനെ അങ്ങ് ചെറുതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ചിലതൊക്കെ സ്വാഭാവികമായി പറയേണ്ടി വരും